Ga. Na. Pa. Ta. E. Nama. Any three. Ah, very good. Very good. ഹലോ ഹായ് വെൽക്കം ബാക്ക് വി ആർ ലവ് ഡിപ്പൻസിലൂടെ പുതിയ ഒരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മള് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് സ്പെഷ്യൽ ഡേയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതൽ സിനിമ വ്ലോഗ്സിൽ വരും ഞാൻ വിചാരിച്ച സൈഡിൽ കൂടെ എങ്ങനെ ഞാനൊന്ന് പോയേക്കാം അതൊക്കെ ഒരു മെമ്മറി ആണല്ലോ അപ്പൊ ഇന്നത്തെ ദിവസം ഭയങ്കര വിശേഷപ്പെട്ട ഒരു ദിവസമാണ് എന്റെയും വിജുസിന്റെയും ജാനിക്കുട്ടിയുടെയും ലൈഫില് അപ്പൊ അതിനു വേണ്ടിയിട്ട് പപ്പാടെ അമ്മയുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ ഓടി ഇങ്ങ് വന്നതാണ് അപ്പൊ ഇന്ന് നമുക്ക് കുറെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും നാളെ നമ്മൾ തിരിച്ച് റിട്ടേൺ തൃശ്ശൂർക്ക് പോവാണ് അതിന് മുന്നോട്ടായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇതേ വീഡിയോയിലിട്ട് പോരും നല്ല ഭംഗിയായിട്ട് ഡെക്കറേഷൻ വർക്കുകളാണ് ഇന്നലെ പിന്നെ ഒരു പിന്നെ അവിടെ കള എത്താൻ നേരത്തെ കൊലുസൊക്കെ ഊരി ഇട്ടതായിരുന്നു ഇപ്പൊ ഞാൻ പേടി സമയത്ത് എന്തോ ഒരു സാധനം ചാടി വരുന്നു അപ്പൊ നമുക്ക് പോവാം കൊച്ചു മുടിക്കുകയാണ് ഈ മുല്ലപ്പൂവിനിടയിൽ ഒരു ചുമന്ന പൂരിക്കും നല്ല അടിപൊളി കൊച്ചം കൊണ്ട് നോക്കി ഇനിയാണ് നമ്മൾ എഴുതാൻ പോകും ഓം ഹരിശ്രീ ഗണപതയെ നമ പിടിക്കുക കേട്ടോ ഇങ്ങനെ മധുരം നല്ലതല്ലേ പറയണേ ഈ പറ്റി നേരെ വിട്ട് അങ്ങനെ ഓം എന്ന് പറഞ്ഞ് ഹരി ഹരി എന്ന് പറഞ്ഞു ശ്രീ ഗ ന പ ത എ നമ ഹരിശ്രീ ഗണപതിയെ നമ ഗണപതിയെ നമ ആ പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു ഇതെന്റെ പുത്തൻ റൈബൺ ഗ്ലാസ് ചവിട്ടി പൊടിച്ചതിന്റെ കാല് ഞാൻ മനസ്സിലായോ ഞാൻ റീൽസ് എടുത്ത് നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഇതൊക്കെ വെച്ചേക്കുന്നത് ഇച്ചിരി ഇരിക്കട്ടൊക്കെ ഒരു ഗ്ലാസ് കൂടി എടുത്തത് വെയിൽ കൊള്ളാൻ പറ്റുന്നുണ്ട് ചട്ടിക്ക് ചട്ടിക്കകത്തത് ഇരിക്കുന്ന കണ്ട രണ്ട് കാലിരിക്കുന്നുണ്ട് അതില് എന്താ പറയാ അപ്പൊ ചുമ്മാ നമ്മളിപ്പൊ സെറ്റും മുണ്ടോ അല്ല സെറ്റ് സാരി അല്ലെങ്കിൽ നല്ല കോസ്റ്റ്യൂം ഒക്കെ ഇടുമ്പോ അല്ല നമുക്ക് നല്ല നല്ല എന്തെങ്കിലുമൊക്കെ നമ്മളെ നമ്മുടെ കഴിവിന്റെ പറ്റുന്നത് കേട്ടോ അതേ കൂടുതൽ ആരും എക്സ്പെക്ട് ചെയ്യരുത് നമ്മുടെ കഴിവിൽ പറ്റുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഡാൻസോ പാട്ടോ അങ്ങനെയുള്ള കലാകാരത്തിനൊന്നും എനിക്ക് വല്ല അറിവൊന്നും ഇല്ല അറിയാവുന്ന രീതിയിൽ അങ്ങോട്ടേക്ക് കളിക്കുന്നു അത്രേ ഉള്ളു കേട്ടോ അപ്പൊ സിന്ധുവമ്മയും ജാനിക്കുട്ടിയും രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ട് നമുക്ക് തൊട്ട് പുറകെ പോവാം ആ മൂസ് പോട്ടെ ബമ്മൂസ് ആണ് കൊച്ചിന്റെ പിന്നിലിരുത്തി വണ്ടി എടുക്കുന്നത് ആ പിടിച്ചോ അവള് പിടിച്ചണ്ട് പൊക്കോ ആ പൊക്കോ ആ ആ അവള് പിടിച്ചണ്ട് നീ പൊക്കോ അവള് വീഴൊന്നുമില്ല അപ്പൊ ഞങ്ങൾ പിന്നെ അതേപോലെ തന്നെ കൈതച്ചക്ക ഒക്കെ വേണം ഏത്തപ്പഴം വേണം അപ്പൊ അതൊക്കെ മേടിക്കാനായിട്ട് വേണം ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ഒരു നല്ലൊരു പാമ്പിനെ കണ്ടായിരുന്നോ അത് ചേരയാന്നോണ്ട് കരിഞ്ചേര വലുതായിരുന്നുട്ടോ പോവാ അതെ നിങ്ങ വണ്ടിയുമ്പോ നേരത്തെ അവിടെ എത്തും അങ്ങനെയല്ല നടന്നു പറഞ്ഞവര് ഇത്തിരി താമസം എടുക്കും വാ എന്ന് പറയുമ്പോ അത് ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്നൊരു വിളി കേട്ടല്ല അതെന്തിനാ എന്തു പണിയും വേണ്ട അല്ലേ തന്നെ അവിടെ പണി കിട്ടിയിരിക്ക മനുഷ്യൻ ആ വയ്യാണ്ടായി ഇന്നലെ ആണെങ്കിൽ കൃഷി ഉണ്ടായിരുന്നു അല്ല കൃഷിയിടം വെളുപ്പിയിലായിരുന്നു അതൊക്കെ എടുക്കണല്ലേ
ഇതില് കെട്ടിപ്പോയി എടുത്തേക്കണല്ലേ. അതാണ് ഇന്നത്തെ പണി. ഓക്കെ ചെയ്യാം. എന്ന സുന മനസ്സിലായോ? അല്ലല്ല, ഇതേ നമ്മുടെ ഇവിടെ ഇരുന്ന തുണികളും ഉണ്ട് കേട്ടോ. ഇവിടെ ഇരുന്ന തുണികളും ഞാൻ എല്ലാം മുക്കിയിട്ടുണ്ടായിരുന്നേ. എന്റെ കബോർഡ്സിൽ ഇരുന്ന തുണികളെല്ലാം ഞാൻ വന്നിട്ട് ഞാൻ മുക്കിയിട്ടുണ്ടായിരുന്നു. ആ തുണികളും ഉണ്ട് കേട്ടോ. പിന്നെ അപ്പൊ ഞാൻ ജയശ്രീ പ്രാവശ്യം എന്തായാലും പോകുമ്പോ അത്യാവശ്യം തുണികളൊക്കെ കൊണ്ടുവയ്ക്കും. പിന്നെ കുറച്ചുകൂടെ വെക്കണം, കാര്യം ഞാൻ ഈ മാസത്തെ തന്നെ തിരിച്ചു വരും. നമുക്ക് പീരീഡ്സ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ആദ്യമേ വിചാരിച്ച വെല്ലുമ്മയുടെ ഒക്കെ അവിടെ നിൽക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ വെല്ലുമ്മയാണെങ്കിൽ അഞ്ചു ചേച്ചിയുടെ ഡെലിവറിക്ക് പോയി. പിന്നെ ഹിമ ചേച്ചി അവിടെ കുറച്ച് ദൂരമുണ്ട് പോണമെന്നുണ്ടെങ്കിൽ. സത്യമ ചേച്ചി അവിടെ അളിയന്റെ പെങ്ങളും എല്ലാവരും ഉള്ളതുകൊണ്ട് എല്ലാരും കൂടെ പാടാം. ഇനി എന്താ അത്രയും വീടുണ്ടായിട്ട് അമ്മ അവിടെ ഒന്നും നിൽക്കാത്തെന്ന് ചോദിക്കരുത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇടുക്കിക്ക് പോരും. ഇവിടെ അമ്മ എനിക്ക് വീഡിയോ എടുക്കാനും പിന്നെ എന്താ പറയാ കുഞ്ഞും മിച്ചൊന്നും ഇല്ലാണ്ട് വരുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെ. നമുക്കിപ്പം ഇവരെ നോക്കി നിക്കണ്ടല്ലോ. അപ്പൊ എനിക്ക് ബാങ്കിന്റെ ഒക്കെ ആയാലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ടൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഈ മാസം ആയതുകൊണ്ട് കുറച്ച് തുണിയൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ട് പോവാം. അത് ഞാൻ അധികം ചുമന്നുകൊണ്ട് വരണ്ടല്ലോ. പിന്നെ എപ്പോഴും ചേട്ടനും കണ്ണനും ഉണ്ടാവും അവിടെ. ഇന്ന് ഇല്ല അല്ലെ, ഇവിടുന്ന് ചേട്ടൻ വിളിക്കും, ഞങ്ങൾ ഇവിടുന്ന് മിണ്ടും, ജനലിനും ചേട്ടനും ഇങ്ങോട്ടേക്ക് വിളിക്കും. ഒരുപാട് സന്തോഷവും സമാധാനവുമാണ് കേട്ടോ അവരിവിടെ ഉള്ളത്. കാര്യം എന്തോരം ആവശ്യം ഇപ്പൊ ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചു കേട്ടോ. ഇപ്പം അമ്മയ്ക്കായാലും എന്തൊരു കാര്യം അമ്മ പറയണ്ട, ചേട്ടൻ കണ്ടറിഞ്ഞിങ്ങനെ ചെയ്തു കൊടുക്കില്ലേ. അമ്മയുടെ ഒരു മകനെ പോണക്ക് തന്നെ നിന്ന് ആന്റി അത് ഞാൻ ഒപ്പിച്ചോണ്ട് വന്നോളൂ, ആന്റി അത് പൈസ കൊടുത്ത് മേടിക്കണ്ട, ആന്റി ഞാൻ ചെയ്തു തരാം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അത് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഇപ്പോഴാണ് ഇത്രയും കൂടുതൽ അടുത്തത്. അവര് എപ്പോഴും പണിക്ക് വരുന്നു, അമ്മ ഇവിടെ ഉള്ള കട്ടൻ ചായ ആയാലും ചെറിയ സാധനങ്ങളായാലും അമ്മ കൊണ്ട് കൊടുക്കുന്നു. ഇപ്പോഴാണ് ഇത്രയും ഒരു ബോണ്ട് ആയത് കേട്ടോ നമ്മുടെ ഫാമിലി. അപ്പം എന്താ ഭയങ്കര ഒരു സന്തോഷമുണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കണ്ട് കേട്ട് ചേട്ടൻ ഇങ്ങനെ ചെയ്തു കൊടുക്കും. അപ്പം ചേട്ടൻ ഇല്ലല്ലോ എന്ന് ഞാൻ പറയുമായിരുന്നു. തുണിയൊക്കെ എടുത്ത് വെക്കട്ടെ. നമ്മടെ അവിടെ ഇപ്പൊ പോയിട്ട് എന്തോ നാളായി അല്ല മീൻ ടാങ്ക്. ഇവിടെ ഞാൻ പറയുന്നു ഇഷ്ടം പോലെ മീനുകൾ ആയിരത്തിന് മേലെ ഉണ്ടാവും ഇവിടെ. ഇപ്പൊ കൊറേ ബ്രീഡ് ഞങ്ങളേ വില വെട്ടാന്ന് വിചാരിച്ചു പോവാട്ടോ. കാര്യം സദ്യയൊക്കെ അമ്മ ഓരോന്നും അകത്ത് നിന്ന് ചെയ്യും കേട്ടോ. അപ്പൊ ഞങ്ങള് നമ്മളെ കൊണ്ട് വരും നമുക്ക് ഉള്ളി അരിഞ്ഞു കൊടുക്കാനോ സവോള അരിഞ്ഞു കൊടുക്കാനോ കറിയൊക്കെ എന്തായാലും അമ്മ തന്നെ വെക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. കാര്യം അമ്മമാരുടെ കൈ കൊണ്ട് എങ്ങോട്ടേക്ക് ഇങ്ങോട്ട് വല്ലപ്പോഴൊക്കെ വീട്ടിൽ വരുമ്പോഴല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അമ്മയാണ് കറി ഐറ്റംസും പായസവും സാധനങ്ങളും എല്ലാം അമ്മ നോക്കിക്കോളാം എന്ന് തോന്നും. എനിക്ക് രാവിലെ തന്നെ തുണി അലക്ക് പാത്രം കഴിച്ച അതുകൊണ്ട് തന്നെ ഉള്ളിത്തീയലുള്ള ഉള്ളി പൊളിക്കൽ അരിയൽ പിന്നെ എന്താ തുണി മടക്കി വെക്ക് ഇതൊക്കെ എനിക്ക് തന്ന് പിന്നെ വീടൊക്കെ തൂത്തിടുക ഞാൻ അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പോകുന്നത് ഇല വെട്ടാനാണ്. സദ്യ കഴിക്കാൻ 10 ഇല മറക്കാണ്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി 10 ഇലക്ക് ഞാൻ അവിടെ പോകുന്നുണ്ടോ പോവാ വിച്ചു ഇലയൊക്കെ പറിക്കാൻ വേണ്ടി വെട്ടാൻ വേണ്ടി പോകുന്നുണ്ടോ പറിക്കാൻ. കുഞ്ഞു കുഞ്ഞു ഇലകൾ ഒരു 10 ഇലങ്ങ് പറിച്ചോ വെട്ടാൻ. പപ്പായും കൂടെ ഉള്ളപ്പോഴേ നമുക്ക് സദ്യ പോണക്ക് തന്നെ കഴിക്കാം. പപ്പ വൈകിട്ട് പപ്പായ്ക്ക് ഇന്ന് ലീവ് കിട്ടത്തില്ലായിരുന്നു കേട്ടോ. കാര്യം ഇപ്പൊ കുറെ ദിവസം അടുപ്പിച്ച് ലീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ആ ഒരു ഉണ്ടാകും ഒരു കട നിൽക്കുമ്പം അതിൻ്റെതായ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പൊ പപ്പായ്ക്ക് ലീവ് കിട്ടാത്തോണ്ട് നമുക്ക് വൈകിട്ട് പപ്പാനെയും കൂടെ കൂട്ടി സദ്യ പോണക്ക് അങ്ങനെയും കഴിക്കാം. ഇവിടെ പെട്ടെന്ന് പിടിക്കും ഇവിടെ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. ഇതേണ്ട അവിടെ ഒക്കെ ഉണ്ടല്ലോ വിച്ചൂസ് ഇലയൊക്കെ ഒറ്റ. ഇവിടെ മാങ്ങ ഉണ്ടായാലും അതുപോലെ തന്നെ പേരയ്ക്ക ഉണ്ടായാലും ഒക്കെ നമ്മളോട് പറിച്ചെടുത്തോളാൻ പറയും കേട്ടോ. എല്ലാ സാധനങ്ങളും പറിക്കും. ഒന്നും ഒരു വഴക്കമല്ല കേട്ടോ. ചില ഇപ്പൊ തൃശ്ശൂരിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ആരുടെയും പറമ്പിൽ കയറി ഒരു ഇല പോലും എടുക്കത്തില്ല അങ്ങനെയൊക്കെയല്ല. പക്ഷെ ഇവിടെ അങ്ങനെ വഴക്കൊന്നും പറയത്തില്ല കേട്ടോ. നിങ്ങൾ എടുത്ത് പറിച്ചെടുത്തോ വെട്ടിയെടുത്തോ അങ്ങനെ പറയുള്ളൂ. അപ്പൊ വിച്ചൂസ് ഇലയൊക്കെ വെട്ടട്ടെ. ചാടി ചാടി നിന്ന് ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. മോൻ തന്നെ പിടിച്ച എന്റെ നല്ല ഉടുപ്പ്. അമ്മ കഴിഞ്ഞ ഓണത്തിന് എനിക്ക് മേടിച്ചെന്ന് ഉടുപ്പാ. അത് ഇട്ട് കണ്ടില്ലേ നമ്മൾ അമ്മ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. നെയ്റ്റിട്ടുണ്ട്. ഇതിൽ നിന്നും കൂടെ ഒരു ചെറുത് 2 എണ്ണം പൊട്ടിച്ചോളാൻ മേലായിരുന്നു. ചാനിക്ക് വേണോ? ഇനി വേണോ? ആണോ പൊട്ടട്ടെ. ഈ ഒരു ഉടുപ്പ് ഈ ഒരു ഡ്രസ്സ് അമ്മ എനിക്ക് കഴിഞ്ഞ ഓണത്തിന് എടുത്തു തന്നെ കേട്ടോ. അപ്പം ഡെയിലി അത് പറയൂ കേട്ടോ. ഇട്ട് കണ്ടിട്ടില്ല സുദാമേ എനിക്ക് കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം നൈറ്റ് ബ്ലാക്ക് കളർ അത് ചേച്ചി എടുത്തിട്ട് പോയെ. ഇത് അടിച്ചു വന്നിട്ട് ഞാൻ ഇട്ട് കണ്ടില്ലെന്ന് എപ്പോഴും പറയും. അപ്പൊ ആണോ
ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ആ ഒന്നും കൂടെ ഒന്ന് വിട്ടിട്ട് കാണിച്ചു നോക്കട്ടെ. ഒരു കാലിൽ ഇപ്പുറത്തെ കാലിന് ഇടയ്ക്ക് പോയി വീഴാണ്ടിരിക്കുന്ന ഭാഗ്യം. വിജയ്ക്ക് പറ്റും, പക്ഷെ വിജയ് അല്ലല്ലോ വിഷ്ണു. ഒരു കുഴപ്പമില്ല, ആ വീലാണ് തുടങ്ങുന്നത്. മരിയമ്മയുടെയൊക്കെ വീട് ഇത്രമേലായി കേട്ടോ. പെട്ടെന്ന് പരപണി കഴിയട്ടെ, കയറി താമസം കൂടാൻ പറ്റട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ഇവിടെ വരുമ്പോ. ആ മതിയുടെ മതിയുടെ ഓർഷോ കാണിക്കല്ലേ. ജാനിക്കുട്ടി കല്യാണിക്കുട്ടി ആയതുകൊണ്ട് നമ്മളൊരു മീച്ചം ഇല്ല കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്തൊക്കെ പറഞ്ഞിട്ട് പോണോട്ടാ. എന്തിട്ടാ അതെന്തി അങ്ങനെ പറയല്ലേ, വെച്ച് പറയണം. ബിരിയാണി സാമി ആയിരിക്കുമ്പോ തന്നെ പറയണത്. അമ്മ നാളെ പറഞ്ഞിട്ടുണ്ട് നമ്മള് താമസ വന്നേ മറ്റേ പുലാവ് പോണക്കുവല്ലോ ഉണ്ടാക്കി തന്നുകൂടാ അതാകുമ്പോ കഴിക്കാനായിട്ട്. കാര്യം നമുക്ക് കടയിൽ നിന്നൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ അടിയായാ ഒരു ചിന്തു തല്ലച്ചു എന്തിനാ ചുമ്മാ താട്ടെ. അമ്മ ഒന്ന് വഴക്കുറന്ന അപ്പൊ പറയ തല്ലിന്ന്. ആരോ കൊച്ചിനെ കൊച്ചിനെ തല്ലിയോ? അമ്മ കൊച്ചിനെ തല്ലിയോ? അമ്മ വട്ടി എടുത്തു കൊടുക്കണ്ടായിരുന്നോ? കൊച്ചിനെ തല്ലിതാരാണ്ട് ഇറങ്ങ. ചിക്കനെ കൂടെ പൂപ്പുള്ള കേട്ടോ, വലിയ കുഞ്ഞു മാവയായില്ല എന്നെ മറന്നു പോയോ പറയാൻ. ചോറോ താരാടോ തിരക്കിട്ട പണിയിലാണല്ലോ അമ്മ. എന്തിട്ട പരിപാടി? അമ്മ ഷീറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇതെന്തോ കളിപ്പാട്ടം പോണക്കട്ടെ എന്റെ കൂടെ കീറി കീറി മൊത്തത്തിൽ അങ്ങ് കീറി. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ അങ്ങ് മാറ്റിയേക്കാം, കൊറച്ച് നീക്കിയിട്ട് മാറ്റ്. അപ്പൊ ഇടാൻ സുഖായിരിക്കും. പുതിയ ഷീറ്റ് നമ്മൾ ഇതിൽ ഇടാൻ പോവുകയാണ് ഗൈസ്. ഇത് നമ്മുടെ വീട്ടിലുണ്ടാവും. അതാ കുഞ്ഞിശീനിയ കുഞ്ഞിശീന ഡെസ്ക് ടേബിള് അവര് പൊക്കോ അങ്ങനെ പൊക്കോ. അച്ഛ വരാ അതിന്റെ അങ്ങനെ പൊക്കോ. അമ്മ തൊക്കട്ടെ അറിയില്ല, എറിഞ്ഞു കൊടുക്കല്ലേ കൈ കൊണ്ട് കൊടുക്ക. അച്ഛന് തിന്നാൻ പറ്റിയ പ്രായമാ കേട്ടോ. ചെട്ട സ്ഥിതിക്ക് തിന്നേക്കാം അല്ലേ. ഷീറ്റൊക്കെ തുറന്ന് ഇടാണ് കേട്ടോ അച്ഛോ. നല്ല ഷീറ്റാ അല്ലേ. അമ്മ അവിടെ അടുക്കള നല്ല മിക്സിയില് നല്ല പണിയൊക്കെയാണ് കേട്ടോ, അതുകൊണ്ട് സൗണ്ട് ഒക്കെ ഉണ്ടാവും. നല്ല രസമുണ്ടല്ലേ, കുഴപ്പല്ല. നല്ല മണം, എനിക്ക് ഇങ്ങനത്തെ മണം ഭയങ്കര ഇഷ്ടാ. ഭയങ്കര ഇഷ്ടാട്ടോ എനിക്ക്. ഇനി ആ സാധനം കുത്തി വെക്കണം തോന്നേ.
ഫൈനൽ ലുക്ക് നമ്മുടെ തുമ്പിയുടെ ഒരു കൂട്ടം തന്നെ അങ്ങോട്ട് ആക്കിണ്ടല്ലേ. അതെ, തുമ്പി ഇനി ഇല്ലാന്ന് പറയണ്ട. ഇത് ഓർക്കിഡ് നമ്മുടെ. പിന്നെ വേണ്ട, മതി, ഒത്ത സെന്റർ ആയിട്ട് വെക്കി. പൊക്കടച്ചോ, നല്ല സൂപ്പറായി. ഓക്കെ, കഴി കഴി. സാമിജി കഴിച്ചിട്ടിരിക്കുന്ന സാമിജിക ഫസ്റ്റ് വന്നത്. കഴി കഴിയുന്ന പാവം, കൊറേ ഓടി നടന്ന് കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടാന്ന് ചെയ്തോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ വിചാരിക്കും, ഇന്ന് വെയിലൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു റെസ്റ്റ് കിട്ടിയപ്പോ പിന്നെ ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അമ്മേനെ എന്നാ പറയണല്ലേ, ഭയങ്കര വലിയ പണി. അപ്പൊ അമ്മ രാവിലെ 4:30 4 മണിക്കോ 4:30 കാണി തുടങ്ങി പണിയാ, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി പായസം ഉണ്ടാക്കണം, ഏതോ ഒരു കറിയും കൂടെ ഉണ്ടാക്കണം. ചൂനാപ്പിക്ക് ഉറങ്ങണം, അമ്മനെ കൊറേ നേരം വിളിച്ചോണ്ടിരിക്കുന്ന അമ്മ വരും അമ്മ വരും പറഞ്ഞു. പൈനോട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവൂ. വെള്ളൊരിത്തിരി ഒഴിക്കണായിരുന്നു എനിക്ക്, ഇങ്ങനെ ഇഷ്ടം. വെള്ളൊരിത്തിരി ഒഴിക്കണത് അരിക്കില്ല. സൂപ്പർ മഴയാണ് കേട്ടോ, ഒരു രക്ഷില്ലാത്ത മഴ എന്നൊക്കെ തകർക്കുകയാണ്. ചെറുതായിട്ട് തുടങ്ങിയ മഴയാ. നോക്കിയ കോടമഞ്ഞൊക്കെ വാഹാവൂ, നേരിട്ട് കാണുമ്പോ ഇതിനേലും മഞ്ഞാണ് കേട്ടോ. മഴ